വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റി. ബ്ലാക്ക് പൗഡർ വൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് രാജസ്ഥാൻ പിങ്ക് സിറ്റി എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള ഒരു രാജകീയമായ സിറ്റിയിലേക്കാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ചാന്ദപ്പൂർ സിറ്റിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന്. അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം റോസ് കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് മെയിനായിട്ട് പിങ്ക് സിറ്റി എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പിങ്ക് സിറ്റിയുടെ കോട്ടവാതിലടുത്തേക്ക് എത്താറായി. ഈ ഒരു സിറ്റിക്ക് ഏകദേശം 4 കതവുകളാണുള്ളത്. പണ്ടക്കാലത്തെ രാജാക്കന്മാർ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ 4 കതവുകളും അടയ്ക്കും. പിന്നെ ആർക്കും ഈ ഒരു സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ സ്ട്രോങ് കതവുകളാണ് ഈ ഒരു സിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. കയറിയപ്പോൾ തന്നെ പഴയ കാലത്തെ സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ തന്നെ പിങ്ക് കളറിലുള്ള ബിൽഡിങ്ങുകൾ നീണ്ടു നിവർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബിൽഡിങ്ങുകളുടെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മുഴുവൻ കടകളാണ്. എന്നാൽ ഇതിന് പല ഗലികളുമുണ്ട്. അതിനുള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിലെ ഒരു ഗലിയിനകത്തേക്ക് കയറി. രാവിലെ ആയതുകൊണ്ട് തന്നെ പല കടകളും തുറക്കുന്നതേയുള്ളൂ. ഇവിടുത്തെ കച്ചവടക്കാരുടെ പ്രത്യേകതയാണ് അവരൊരു ബെഡിൻ്റെ മുകളിൽ ഇരുന്നാണ് കച്ചവടം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാനും അവിടെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു തുണിക്കടയാണ്. ഇവിടെ പല കടകളിലും വളരെ വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. എന്നാൽ നമ്മളിവിടുത്തെ ലോക്കൽസ് അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വളരെ വില കൂട്ടിയേ പറയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും ഹിന്ദി തന്നെ ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ പലയിടത്തും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ചേതക് ട്രക്ക്. ചേതക്കിനെ ഒരു ട്രക്കായി മാറ്റി അതിൽ തുണികൾ സപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്നത് കല്യാണത്തിനും മറ്റുമിടാനായി ഉപയോഗിക്കുന്ന നോട്ടുമാലകളാണ്. 10-ൻ്റെയും 20-ൻ്റെയും 50-ൻ്റെയും നോട്ടുമാലകളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പുറകെ കാണുന്നതാണ് ഹവാമഹൽ. അതായത് ഈ ചാന്ദ്പൂർ സിറ്റി പഴയ ഓൾഡ് സിറ്റിക്കകത്തെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കെട്ടിടമാണ് ഇത്. ഈ ഇതൊരു ചുറ്റുമതിൽ, അതായത് നമ്മുടെ ഇസ്രായേലൊക്കെ കാണുന്ന കോട്ടമതിൽ അല്ലെങ്കിൽ നഗരമതിൽ എന്ന് പറയുന്ന പോലെ 4 മതിൽ, ചാർ ദിവാരി എന്നാണ് ഹിന്ദി പറയുന്നത്. ഈ 4 മതിലിനകത്താണ് ഈ സ്ഥലം. അപ്പോൾ ഈ 4 സ്ഥലത്തു നിന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനും ഒരു ചന്തയില്ല, ഇതിനകത്ത് 3-4 ബസാറുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, രാജാവ് ഇതിലെ വരുമ്പോൾ രാജ്ഞിമാർ അതല്ലെങ്കിൽ തോഴിമാരെ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള മുഗൾ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ അവരുടെ ഭാര്യമാരെ ഈ ഓരോ കിളിവാതിൽ കൂടെ നോക്കും. അപ്പോൾ ഈ ഓരോ കിളിവാതിലും ഓരോ രാജകുമാരിമാർക്ക് വേണ്ടിയുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബിൽഡിങ്ങിനും വലിയ വിൻഡോസ് വെച്ചിട്ട് കുഞ്ഞ് കിളിവാതിലുള്ള ചെറിയ ഇത്ര ഉള്ള കുഞ്ഞ് വാതിലിനകത്തൂടെ ഇവർ
പുറത്തേക്ക് നോക്കി രാജാവിൻ്റെ രാജകുമാരന്മാരെ ഈ വീതിയിൽ കൂടെ പോകുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം വെറും ചില വർഷങ്ങളല്ലേ, 300-400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് റോയൽ പ്ലേസ് ആയിരുന്നു എന്നും രാജാവ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒന്നും സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ലെന്നുള്ളൊരു ഫാക്ട് ചിന്തിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാര്യമാണ്. ഇവിടെ നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് എക്സൈറ്റ്മെൻ്റ് അത്രത്തോളമാണ്. എല്ലാം പിങ്ക് കളർ. ഈ കാണുന്ന കളറ് ഇവിടെ ഉള്ളൊരു മണ്ണ് അരച്ച് കൂട്ടുന്ന, അവിടെ ഒരു മെഷീനകത്ത് മണ്ണരച്ച് കൂട്ടുന്നുണ്ട്. ആ മണ്ണരച്ച് കൂട്ടി പെയിൻ്റ് ആക്കി ഇതിൽ കോട്ടി പ്ലാസ്റ്ററിങ്, ജസ്റ്റ് പെയിൻറ്റിങ് അല്ല, ഇതാണ് ഇതിന് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ തേപ്പ് എന്ന് പറയത്തില്ല, അതുപോലെ തന്നെ ഇവിടെ ഇത് വെച്ചാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹവാ മെഹൽ അത് എന്ന് പറയുന്ന പിങ്ക് സിറ്റിക്കകത്തെ ഹവാ മെഹൽ, അല്ലെങ്കിൽ അന്നത്തെ രാജകുമാരിമാരുടെ ഗസ്റ്റ് ഹൗസ് എന്ന് വേണം പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി വന്നപ്പോൾ തുണികൾ മാറി ഇവിടെ പല വിധത്തിലുള്ള ഫുഡുകൾ നമുക്ക് കാണാനായിട്ടിടയായി. ഫുഡിനെ പറ്റി അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ നല്ല നല്ല ഫുഡുകളെ പറ്റി നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ വിശദമായിട്ട് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പല ടൈപ്പിലുള്ള സ്വീറ്റ്സാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സമ്പ്രദായത്തിൻ്റെ പേരാണ് പ്യാവു. അതായത് ദാഹിക്കുന്നവർക്ക് ഫ്രീയായി വെള്ളം കൊടുക്കുന്നൊരു സമ്പ്രദായമാണ്. പണ്ട് രാജസ്ഥാനിൽ അല്ലെങ്കിൽ ജയ്പൂരിൽ പലയിടത്തും ഇത് കാണാമായിരുന്നു. ഇതിനകത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം ഒഴിച്ചു തരുന്ന ആളെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മൾ ഈ വാതിലിനോട് വെള്ളം ചോദിക്കുന്നു, ആ വാതിൽ വെള്ളം തരുന്നു എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇൻഡിഗോ കളേഴ്സിൽ മാത്രം തുണി ലഭിക്കുന്ന ഒരു കടയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ചാന്ദപ്പൂർ സിറ്റിയുടെ വിശേഷങ്ങൾ. ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.